അള്ളാഹുവിനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാൻ പാടുള്ളൂ. മുന്നറിയിപ്പ് നൽകുന്ന വ്യക്തിത്വമാണ്, അതേ സന്തോഷവാർത്ത അറിയിക്കുകയും ചെയ്യുന്ന വ്യക്തിത്വമാണ്. പേടിപ്പിക്കാൻ വേണ്ടി മാത്രം വന്ന പ്രവാചകനല്ല, അതേപോലെ തന്നെ സന്തോഷവാർത്ത അറിയിക്കാൻ വേണ്ടി മാത്രം വന്ന പ്രവാചകനല്ല. രണ്ടും സമഞ്ജസമായി സമ്മേളിച്ച പ്രവാചകത്വത്തിന്റെ ഉടമയാണ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ ഇന്നലീലകും മിനു നദീറു വബശീർ എന്നിട്ട് വിശുദ്ധമായ ഖുർആൻ പറയുന്നു, വഅനിസ്തഗ്ഫിറു റബ്ബക്കും നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് പാപം പൊറുക്കല് തേടണേ, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് പാപം പൊറുക്കാൻ ആവശ്യപ്പെടണേ. വഅനിസ്തഗ്ഫിറു റബ്ബക്കും അള്ളാഹുവിലേക്ക് നിങ്ങൾ പശ്ചാത്തപിച്ച് മടങ്ങുകയും ചെയ്യണേ. അങ്ങനെ ചെയ്താൽ എന്ത് കിട്ടും? നിങ്ങൾക്ക് സുഖകരമായ ജീവിതം നൽകുമെന്ന് പഠിച്ചവൻ പറയുകയാണ്. സുഖകരമായ ജീവിതം യുമത്യഴുക്കും മതാഅൻ ഹസന ജീവിതം അവസാനിക്കുന്ന ഒരു ഘട്ടമുണ്ട്. ഈ ലോകത്ത് നിന്നും എല്ലാവരും വിട പറയേണ്ടി വരും. ഇന്നല്ലെങ്കിൽ നാളെ, ഇന്നല്ലെങ്കിൽ നാളെ ഈ ലോകത്ത് നിന്നും വിട പറയേണ്ടി വരും. ആ ഒരു ഘട്ടമുണ്ട്. എല്ലാവർക്കും നിശ്ചയിക്കപ്പെട്ട ഒരു ദിനമുണ്ട്, ഒരു സമയമുണ്ട്. ആ സമയം വരെ, ആ സമയം വരെ നിങ്ങൾക്ക് അല്ലാഹു സുഖം നൽകുമെന്ന് വിശുദ്ധമായ ആ സമയത്താണ് ആ സുഖം. ഏതാണ്? ദുന്യവിയായ സുഖമാണ്, അദ്ദുന്യവിയായ സുഖമാണ്, ആഖിറത്തിലെ സുഖമല്ല. ആഖിറത്തിലെ സുഖത്തെ കുറിച്ച് ശേഷം പറയുന്നുണ്ട്. ദുന്യാവിന്റെ സുഖത്തെ കുറിച്ചാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല പരാമർശിക്കുന്നത്. ദുന്യാവിന്റെ സുഖം ഒരു കാലഘട്ടം വരെ അല്ലാഹു നിങ്ങൾക്ക് സുഖം നൽകും. യമത്തിഴക്കും മതാഅൻ ഹസന ഇലാ അജലിൽ മുസമ്മ. രണ്ടാമതായി അള്ളാഹു പറയുന്നു, വയുതിക്കുല്ലദി ഫദലി ഫദല, എല്ലാ ശ്രേഷ്ഠതയുടെ ആള് നാട് അതിൻ്റെതായ അവൻ്റെതായ അവന് ലഭ്യമാകേണ്ടതാകുന്ന ശ്രേഷ്ഠത അല്ലാഹു നൽകും. അത് ആഖിറത്തിലെ പ്രതിഫലത്തെ കുറിച്ചാണ് പറഞ്ഞത്. ദുനിയാവിലും അല്ലാഹു പ്രതിഫലം നൽകുന്നു, ആഖിറത്തിലും അല്ലാഹു പ്രതിഫലം നൽകുന്നു. മനുഷ്യനോട് ഒരിക്കലും അല്ലാഹു അക്രമം പ്രവർത്തിക്കുകയില്ല, അല്ലാഹു ആരോടും അക്രമം പ്രവർത്തിക്കുകയില്ല. സന്തോഷകരമായ ജീവിതം നൽകുന്നു, ആഖിറത്തിലും സുഖകരമായ ജീവിതം നൽകുന്നു, പ്രതിഫലം നൽകുന്നു. ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു കാതും കേട്ടിട്ടില്ലാത്ത, ഒരാളുടെ ഒരു മനുഷ്യന്റെ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ലാത്ത അനുഗ്രഹങ്ങളുടെ പറുദീസ മനുഷ്യന്റെ മുന്നിൽ അല്ലാഹു തുറന്നിട്ട് തരും. അതാണ് സ്വർഗം, ആഖിറത്തിലെ വിജയം. ആഖിറത്തിലെ വിജയം, ദുനിയാവിലെ വിജയം, മനസ്സിന്റെ സമാധാനം. എല്ലാ ഓരോ പ്രതിഫലം ഉടയ ആളുകൾ, പ്രതിഫലം സമ്പാദിച്ചു കൂട്ടിയ ആളുകൾ, അവർക്ക് ലഭ്യമാകേണ്ടുന്ന പ്രതിഫലം അല്ലാഹു നൽകുന്നതാണ്. ബഹുമാനമുള്ള സഹോദരിമാരെ, ഈ ദുനിയാവിൽ ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഈ ദുനിയാവിൽ ഒരാള് ജയിലടച്ചിരിക്കുകയാണ്. അയാളോട് പറയപ്പെട്ടു, 12 ദിവസത്തിന് ശേഷം ഈ രാജ്യത്തെ ഏറ്റവും വലിയ രാജാവാണ്. ഈ കാണുന്ന നിന്റെ ജയിൽ നടച്ച ആളുകളെ പോലും അടക്കി ഭരിക്കുന്ന ഭരണാധികാരിയാണെന്ന് പറയപ്പെട്ടാൽ, എന്ന് ആ ജയിലടക്കപ്പെട്ട ജയിൽവാസിയോട് പറയപ്പെട്ടാൽ, ആ ജയിൽവാസിക്ക് ജയിലിലുണ്ടാകുന്ന ദുരനുഭവങ്ങൾ അയാളുടെ ജീവിതത്തിൽ ഒരു ദുരനുഭവമേ അല്ല, കൈപ്പേറിയ അനുഭവമേ അല്ല. കാരണം 12 ദിവസം കഴിയേണ്ട താമസമയുണ്ടോ? ഈ രാജ്യത്തിന്റെ ഭരണാധികാരിയാകാൻ പോവുകയാണ് തന്നെ. ഇന്ന് ജയിലിലടച്ച ആളുകളെ പോലും പടക്കി ഭരിക്കുന്ന ഏറ്റവും വലിയ ഭരണാധികാരിയാകാൻ പോവുകയാണ്. അതുകൊണ്ട് ജയിലിലുണ്ടാകുന്ന ദുരനുഭവങ്ങൾ, തിക്തമായ കൈപ്പേറിയ ഫലങ്ങൾ അയാൾക്കൊരു പ്രയാസമേ അല്ല. കാരണം എല്ലാവരെയും അടക്കി ഭരിക്കുന്ന ഭരണാധികാരിയാകാൻ